ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ದೇವಸೇನಾಧಿಪತಿ ಮುರುಗನೆ, ದೇವನ್ಮಾರುಡ ಸೇನಾಧಿಪತಿ ಮುರುಗನೆ, ಕದುರ್ವೇಲನೆ ಕಾರ್ತಿಕೇಯನೆ, ಕದುರ್ವೇಲನೆ ದೇವಸೇನಾಧಿಪತಿ ಮುರುಗನೆ, ದೇವಸೇನಾಧಿಪತಿ ಮುರುಗನೆ. ಈ ಸಭೆಯಲ್ಲುಳ್ಳ ಏವರೂ ಎನ್ನೇಕಾಲ್ ಮುದರ್ನವರಾನ. എന്നാൽ ആർക്കും നൽകാത്ത മഹത്വമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഇളയവനായ എന്നെ ദേവസേനാപതി എന്ന ഉയരത്തിൽ അവരോധിച്ച് അങ്ങ് മഹത്വം ചെയ്തിരിക്കുകയാണ്. എൻ്റെ എല്ലാ പദവികളിലും എനിക്ക് അങ്ങ് ഇപ്പോൾ നൽകിയ ദേവസേനാപതി എന്ന പദവിയാണ് ഏറ്റവും മഹത്വമായി ഉള്ളത്. ഈ പേരും പ്രശസ്തിയും നിറഞ്ഞ പദവി ഞാൻ നേടിയത് വലുതല്ല. ആ പദവിയുടെ ഉത്തരവാദിത്വവും അതുമൂലമുണ്ടാകുന്ന നന്മയുമാണ് മഹത്വപൂർണമായത്. അതുതന്നെയാണ് ആ പദവിയെ ഉന്നതിയിലെത്തിക്കുന്നതും. ശരിയാണ് പറഞ്ഞത് മുരുക. ദേവന്മാരെ, ഞാനിപ്പോൾ പറയുന്നത് നന്നായി കേട്ടുകൊള്ളുക. ഈ ഈരേഴ് പതിനാല് ലോകത്തിലും ശൂരപത്മൻ എവിടെ ഓടി ഒളിച്ചാലും വിഷമമില്ല. ആ ശൂരപത്മനെ വധിച്ച് നിങ്ങളുടെ ദുഃഖവും കണ്ണീരും ഞാൻ അകറ്റുന്നതാണ്. അങ്ങ് എനിക്ക് നൽകിയ ദേവസേനാപതി എന്ന പദവിക്ക് യോഗ്യനാണ് എന്നത് ഞാൻ തെളിയിക്കുന്നതാണ്. ദേവസേനാധിപതി മുരുകന്, സ്കന്ദന്, ദേവസേനാധിപതി മുരുകന്, മുരുക ഭഗവാന്, ഷൺമുഖപ്രിയന്, ദേവസേനാധിപതി മുരുകന്, രാജ്യത്തിന്റെ ചക്രവർത്തി മഹാരാജാവ് ശൂരപത്മൻ, അസുരകുല തിലകം, അസുരകുല അഭിമാനം, അസുരകുല സാമ്രാട്ട് മഹാരാജാവ് ശൂരപത്മൻ. ശൂരപത്മൻ കഷ്ടതകൾ സഹിച്ച് നേടിയെടുത്ത ഈ മഹാസാമ്രാജ്യം വലിയ ആപത്ത് നേരിടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ്. നമ്മുടെ സന്തോഷപ്രദമായ ജീവിതം ദുഃഖത്തിൽ ആടി ഉലയുകയാണ്. നമ്മുടെ ശൂരപത്മൻ മലയാണെങ്കിൽ നമ്മുടെ ശത്രുവായ മുരുകൻ ചെറു പുൽക്കൊടിയാണ്. നമ്മുടെ ശൂരപത്മൻ ഗജമാണെങ്കിൽ ആ സ്കന്ദൻ ചെറിയ മൂഷികനാണ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ മുരുകൻ ബാലകനാണെന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. നമ്മുടെ എല്ലാ മായാശക്തികളെയും പ്രയോഗിക്കേണ്ടതായി വരും. അതൊന്നു മാത്രമാണ് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരേ ഒരു വഴി. അസുരകുല സാമ്രാട്ട് മഹാരാജാവ് ശൂരപത്മൻ, മഹാരാജാവ് ശൂരപത്മൻ, അസുരകുല രാജാവ് താരകാസുരൻ, അസുരകുല രാജാവ് സിംഹവക്രൻ, മഹാരാജാവ് ശൂരപത്മൻ. ഈ മഹാസഭയിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ അസുരകുല സേനയ്ക്ക്
സേനാധിപതിയായി, അതായത് സാരഥിയായി. ശൂരപത്മന്റെ ഇളയ സഹോദരൻ താരകാസുരനെ നിയോഗിക്കുകയാണ്. അസുരകുല സേനാധിപതി മഹാവീരൻ താരകാസുരൻ. അസുരകുല സേനാധിപതി മഹാവീരൻ താരകാസുരൻ. മഹാരാജാവ് ശൂരപത്മൻ. സഹായിയായി ശൂരപത്മന്റെ സഹോദരൻ സിംഹവക്ത്രനെ നിയോഗിക്കുകയാണ്. അസുരകുല രാജാവ് സിംഹവക്ത്രൻ. മഹാരാജാവ് ശൂരപത്മൻ. അസുരകുല രാജാവ് സിംഹവക്ത്രൻ. ഇപ്പോൾ അസുരകുല സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ശൂരപത്മനും അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കും അസുരകുലത്തിന്റെ കീർത്തിക്ക് കാരണഭൂതയായ ഇവരുടെ മാതാവ് സുരസ ആശീർവാദം നൽകുന്നതാണ്. ആശീർവദിക്കൂ. അനുഗ്രഹിച്ചാലും അമ്മേ. എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. ശൂരപത്മ, വിജയം നിനക്കുള്ളതാണ്. എന്റെ മായാശക്തികൾ യുദ്ധക്കളത്തിൽ നിനക്ക് തുണയായിട്ടുണ്ടാവും. അമ്മേ, എന്നെ ആശീർവദിച്ചാൽ ദേവന്മാരെ, നടക്കാൻ പോകുന്ന ഈ യുദ്ധം മഹായുദ്ധമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേരിട്ട യുദ്ധം പോലെ ഇത് നിസ്സാരമായ ഒന്നല്ല. എന്തുകൊണ്ടെന്നാൽ ശൂരപത്മൻ തന്റേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി 7-14 ലോകങ്ങളിലും മഹാവീരൻ എന്ന പേരെടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ രുദ്രദേവനായ ഈശുവിനു പോലും വധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശൂരപത്മൻ. മുരുകൻ ഒരാൾക്ക് മാത്രമേ ശൂരപത്മനെ വധിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തോടെ ആരംഭിക്കുന്നു ഈ യുദ്ധം. പഴനിമല മുരുകന്, സ്വാമിമല മുരുകന്, അതിർവേലന്, കാർത്തികേയന്, ദേവസേനാധിപതി മുരുകന്. മഹിഷാസുരനെ ഞാൻ വധിച്ചപ്പോൾ മുരുകൻ എനിക്ക് സഹായമായി നിന്നു. ഇപ്പോൾ സ്കന്ദൻ ശൂരപത്മനെ സംഹാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇനി മുരുകന് ഞാൻ ശക്തിയായി ഉറച്ചു നിന്ന് സഹായം ചെയ്യും. അതുപോലെ മുരുകനൊപ്പം ജന്മമെടുത്ത നവശക്തികളായ 9 പുത്രന്മാരെയും മുരുകന്റെ സഹായ സേനാപതികളായി ഞാൻ നിയമിക്കുകയാണ്. അവരൊൻപത് പേരും മുരുകന് തൂണുപോലെ ഉറച്ച സഹായികളാകും. ശക്തിയുടെ കൊടുമുടിയായ മാണിക്യവള്ളിയുടെ പുത്രൻ വീരബാഹു,
വീരബാഹു, നിന്റെ പേരിന് തുല്യമായി ഈ ലോകമുള്ളിടത്തോളം കാലം നിന്റെ വീര്യം കീർത്തിയോടെ നിലനിൽക്കും. നീയും മുരുകനും വേറെ വേറെയല്ല, ഇരുവരും ഒന്നാണ്. ദേവകളുടെ സേനാപതി മുരുകൻ, മുരുകന്റെ സേനാപതി നീ. മുരുക ഭഗവാനെ, അങ്ങയുടെ കണ്ണുകളുടെ ചലനത്തിൽ അങ്ങയുടെ മനോഗതം മനസ്സിലാക്കുന്നതാണ്. അങ്ങ് മനസ്സാൽ ചിന്തിച്ചാൽ മതി, ഞാനത് മനസ്സിലാക്കി നമ്മുടെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതാണ്. വീരബാഹു, വീര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നിന്റെ മനസ്സ്. നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന വീര്യത്താൽ നമ്മുടെ ദേവസേന എവിടെയും വിജയിക്കുമെന്നതിൽ സംശയമില്ല. നീ എന്റെ ഭാരം തോളിലേറ്റുവാൻ വന്നിരിക്കുകയാണ്. മുരുകന്റെ തിരുനാമം ഉള്ളിടത്തോളം കാലം വീരബാഹുവിന്റെ തിരുനാമവും നിലനിൽക്കും. തരളവള്ളിയുടെ പുത്രൻ വീരകേസരി. പുഷ്പവള്ളിയുടെ പുത്രൻ വീരമഹേന്ദ്രൻ. ഗോമേദകവള്ളിയുടെ പുത്രൻ വീരമഹേശ്വരൻ. വജ്രവള്ളിയുടെ പുത്രൻ വീരരക്ഷകൻ. മരതകവള്ളിയുടെ പുത്രൻ വീരമാർത്താണ്ഡൻ. പവിഴവള്ളിയുടെ പുത്രൻ വീരനാഗൻ. നീലവള്ളിയുടെ പുത്രൻ വീരധീരൻ. വൈഡൂര്യവള്ളിയുടെ പുത്രൻ വീരപുരന്ദരൻ. എന്റെ അംശത്തിൽ പിറന്ന ഈ 9 മഹാവീരന്മാരും മുരുകന്റെ ആജ്ഞകളനുസരിച്ച് ധീരതയോടെയും നേർമയോടെയും വിശ്വസ്തതയോടെയും പ്രവർത്തിക്കുന്നതാണ്. നവശക്തിപുത്രന്മാർ, 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 നവശക്തി നായകൻ മുരുകൻ, നവശക്തിപുത്രന്മാർ, നവശക്തിപുത്രന്മാർ. എന്റെ പുത്രന്മാരായ ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ തുടങ്ങിയ മഹാബലശാലികളെ നമ്മുടെ ജീവിതം ദേവന്മാരിൽ നിന്നും മോചിപ്പിക്കണം. പാവങ്ങളായ നമ്മെ അടക്കി വാഴുകയായിരുന്നു ദേവന്മാർ. നമ്മുടെ അധ്വാനം അവർ പ്രയോജനപ്പെടുത്തുകയാണ്. ആ അവസ്ഥ മാറ്റിയത് എന്റെ പുത്രൻ ശൂരപത്മനാണ്. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ ഒരവസ്ഥ നടപ്പിലാക്കി സർവലോകത്തിലും ശൂരപത്മന്റെ അധികാരം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. നമ്മുടെ അധികാരം ഇപ്പോൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ശൂരപത്മന്റെ പുത്രന്മാർ നമ്മുടെ വിജയത്തിന് പ്രധാന കാരണക്കാരായി മാറുകയാണ്. യുവരാജാവ് ഭാനുഗോപൻ, യുവരാജാവ് വജ്രബാഹു, യുവരാജാവ് ഭാനുഗോപൻ, യുവരാജാവ് അഗ്നിമുഖൻ, യുവരാജാവ് വജ്രബാഹു, യുവരാജാവ് ഹിരണ്യൻ, യുവരാജാവ് ഭാനുഗോപൻ, യുവരാജാവ് ഹിരണ്യൻ. ദേവന്മാർക്കെതിരായി നമ്മൾ നയിക്കുന്ന ഈ മഹായുദ്ധത്തിൽ
ശൂരപത്മന് സഹായികളായി എട്ട് മഹാവീരന്മാരെ ഞാൻ സഹായ സേനാധിപതികളായി നിയമിക്കാൻ പോവുകയാണ്. ഈ എട്ട് പേരും നമ്മുടെ എട്ട് നഗരങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ്. ദേവന്മാർ നുഴഞ്ഞു കയറാൻ തുനിഞ്ഞാൽ അവരെ അവർ വധിക്കുന്നതാണ്. ഗജമുഖാസുരൻ, ഹേമാപുരിയെ സംരക്ഷിക്കുന്നതാണ്. തുരങ്കയാസുരൻ, ഇവൻ നീലാപുരിയെ സംരക്ഷിക്കുന്നതാണ്. യാഴിവഗ്രതൻ, ഇവൻ സുവേദാപുരിയെ സംരക്ഷിക്കുന്നതാണ്. ഭൂലോകവഗ്രൻ, ഇവൻ വാമപുരിയെ സംരക്ഷിക്കുന്നതാണ്. വായകവഗ്രൻ, ഇവൻ കോതരപുരിയെ സംരക്ഷിക്കുന്നതാണ്. മഹാസുരൻ, ഇവൻ ലങ്കാപുരിയെ സംരക്ഷിക്കുന്നതാണ്. സിംഹവക്രതൻ, അസുരപുരിയെ സംരക്ഷിക്കുന്നതാണ്. കവയാനിയൻ, ഇമയപുരിയെ സംരക്ഷിക്കുന്നതാണ്. ഈ എട്ട് മഹാ അസുരന്മാരും എട്ട് ദിക്കുകളിൽ നിന്ന് ശൂരപത്മന്റെ വിജയത്തിന് സഹായികളാകും. ഈ യുദ്ധത്തിൽ ധർമ്മം വിജയിക്കണം എന്നതിനായി നവപുത്രന്മാരെ മുരുകന്റെ സേനാപതികളായി പാർവതി നിയമിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ മുരുകന്റെ 12 കരങ്ങൾക്കും 12 ആയുധങ്ങൾ കൊടുക്കുകയാണ്. തോമരം, കൊടി, വാൾ, അമ്പ്, താമര, കോൽ, വില്ല്, പുലിശം, അങ്കുശം, മഴു, ശൂലം തുടങ്ങിയ 11 ആയുധങ്ങളും മുരുകന്റെ 11 കരങ്ങളിലേന്തി യുദ്ധം ചെയ്യും. ശ്രീ
ഇത് വിജയവേൽ. ഈ മഹാഅസ്ത്രം എന്നത് പഞ്ചഭൂതങ്ങളെയും പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളെയും ഒരേ നിമിഷത്തിൽ നശിപ്പിക്കുവാൻ ശക്തി ആർജിച്ചതാണ്. ശത്രുക്കൾ നേടിയ വരവും അസുരന്മാരുടെ ബലത്തെയും ശത്രുക്കളുടെ ജീവനും നശിപ്പിക്കാൻ മാത്രം ശക്തി ആർജിച്ചതാണ് ഈ അത്ഭുതവേൽ. സദാ വസന്തം ഹൃദയാരവിന്ദേ, സദാ വസന്തം ഹൃദയാരവിന്ദേ. ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി. വെട്രിവേൽ മുരുകനെ, വീരവേൽ മുരുകനെ, ആറുമുഖവേലനെ, പഴനി മുരുകനെ, വീരവേൽ മുരുകനെ, പഴനി മുരുകനെ. അമ്മേ ദുർഗാദേവി, അവിടുത്തെ പുത്രനായ ഞാൻ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കുവാൻ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിജയം ദേവകുലത്തിന് അനുകൂലമാക്കിയാലും